അത്യുന്നത നിമ്മഹത്വം ഉച്ചത്തിൽ വാഴ്ത്തും ഞാൻ. കണ്ണീരെല്ലാം കൈക്കുമ്പിളിൽ അർപ്പിക്കാനായി വന്നു നിമ്മഹത്വം ഉച്ചത്തിൽ വാഴ്ത്തും ഞാൻ. എല്ലാവർക്കും നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷമുള്ള ദിവസങ്ങൾ ദൈവം നമ്പരാ നമുക്ക് തരുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. ഓരോ സാഹചര്യങ്ങളും ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കാൻ ഓരോ നിമിഷവും സാധിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും ദൈവം സാധിച്ചു തരുന്നു. ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ, നമ്മൾ ചിന്തിക്കാത്തത് പോലും, നമ്മൾ ആഗ്രഹിക്കാത്തത് പോലും ദൈവം തമ്പുരാൻ നമ്മുടെ കൈവെള്ളയിലേക്ക് കാര്യങ്ങൾ വെച്ചു തരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കാതിരിക്കുന്നു അല്ലെ. ഓവർനൈറ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഓവർനൈറ്റ് നടക്കാതിരിക്കുന്നു. വിചാരിക്കുന്ന കാര്യങ്ങൾ പലതും കിട്ടാതിരിക്കുന്നു. ഇപ്പൊ കിട്ടുമായിരിക്കും ചിന്തിക്കുന്നത്, സംഭവിക്കാതിരിക്കുന്നു. അതൊരു വലിയ പ്രശ്നമാണ്, പ്രയാസം വരും അല്ലെ. അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പം അങ്ങനെ സംസാരിക്കാന്ന് വിചാരിച്ചു. ഒരു ഒരു കഥ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പണ്ടൊരു ഒരു സന്യാസി എന്റെ ആശ്രമത്തിൽ നിന്നും ദൂരെ യാത്ര ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. കുറെ ദൂരം ചെന്നപ്പം വളരെ വിശന്നു. പക്ഷെ അദ്ദേഹത്തിന് ഭക്ഷണമൊന്നുമില്ല. നോക്കിയിട്ട് ഭക്ഷണം കിട്ടുന്ന സാഹചര്യങ്ങളൊന്നുമില്ല. അപ്പോഴാണ് ദൂരെ ഒരു വയലിന്റെ നടുക്കൊരു വലിയ കൊട്ടാരം പോലത്തെ വീട് കണ്ടു. അദ്ദേഹം അതിനെ ലക്ഷ്യമാക്കി ചെന്നു. ഉച്ച സമയമാണ്, എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷിച്ചു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കുടുംബനാഥ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ആ കുടുംബനാഥ എവിടെ ചെന്ന് ചോദിച്ചു, എനിക്ക് അച്ഛൻ്റെ ഭക്ഷണം തരണം, ഞാൻ ക്ഷീണിച്ചു വരികയാണ്, എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല, പോകാൻ പറഞ്ഞു. അദ്ദേഹം വളരെ വിഷമത്തിൽ അവിടുന്ന് ഇറങ്ങി സന്തോഷത്തോടെ. ഏതായാലും ഉള്ള അവസ്ഥയിൽ പുള്ളി ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി താഴെ വന്നപ്പം വേറൊരു വലിയ ഒരു മനുഷ്യൻ കയറി വരുന്നു. അദ്ദേഹം ചോദിച്ചു, എന്താ ആരാ? അപ്പൊ ഞാൻ സന്യാസി ആണ്, ഇങ്ങനെ എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് ലഭിച്ചില്ല. അത് സാരമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ല, ഞാൻ ഈ കുടുംബനാഥനാണ്, ഇവിടെ വരുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് എന്ന് തന്റെ സഹധർമ്മിണിയെ ശകാരിക്കുകയും എന്നിട്ട് ഇങ്ങനെയാണോ ഒരാളോട് പെരുമാറുന്നതെന്ന് ചോദിച്ച് അയാൾക്ക് ഇപ്പൊ അദ്ദേഹം വളരെ വിഷമിച്ച് വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ ആജ്ഞാനുസരണം അവരനുസരിച്ച് ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം സന്തോഷത്തോടെ ഭക്ഷണവുമായിട്ടെങ്കിൽ പോകുന്നു. പോകുന്ന വഴിക്ക് വിശപ്പുണ്ട്, എന്നാൽ എവിടെയെങ്കിലും ഒന്ന് വെച്ച് കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് ഒന്ന് കഴിക്കാൻ ഒരുങ്ങിയപ്പോഴത്തേന് നല്ല വെയില്. അപ്പൊ അദ്ദേഹം കഴിക്കാൻ പറ്റിയൊരു സ്ഥലമൊന്നുമില്ല, മുഴുവൻ ഇങ്ങനെ മരങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം. കുറെ കൂടെ മുമ്പോട്ട് പോയി, വിശപ്പുണ്ട്, കുറെ കൂടെ മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഒരു 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 സ്ഥലത്ത് പോയി, ഒരു ചെറിയ തണലൊക്കെ ഉള്ളൊരു സ്ഥലത്ത് നിന്ന് ഇരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് കഴിക്കാൻ തുടങ്ങാനൊരുങ്ങുന്നു. ഭയങ്കര കാറ്റ്, പൊടിക്കാറ്റ്. അപ്പൊ അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പൊ പിന്നെ അദ്ദേഹം ആകെ വിഷമിച്ചത്, എന്താ എനിക്കൊരു ഭക്ഷണം കിട്ടിയിട്ട് പോലും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്തൊരവസ്ഥയായത്. അദ്ദേഹം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അദ്ദേഹം അങ്ങ് നടന്നു. സന്യാസിയാണ്, അദ്ദേഹത്തിന് വലിയ അത്യാഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തി, പക്ഷെ വിശക്കുന്നുണ്ടല്ലോ. കുറെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ ഒരു ഒരു ആറ്റുതീരം, ചെറിയൊരു ഒരു ആറ്റുതീരമല്ല, ഒരു അരുവിയുടെ തീരം കണ്ടു. എന്നാ അവിടെ പോയിരുന്നു കഴിക്കാം എന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ കഴിക്കാൻ ഇരുന്നപ്പോഴത്തേന് ഭയങ്കര കാക്കയുടെ ശല്യം, തുറക്കാൻ പറ്റുന്നില്ല. തുറക്ക് വളരെ ആഗ്രഹത്തോടെ നല്ല കുളിർമയൊക്കെ ഉള്ള സ്ഥലം തുറന്ന് കഴിക്കാൻ കാക്കകൾ ഇങ്ങനെ അങ്ങ് വരിക ഭയങ്കരമായിട്ട്. ഇദ്ദേഹം കാക്ക ഒന്ന് തുറക്കുമ്പോഴത്തേനും കാക്ക മൂന്ന് മൂടും, പെട്ടെന്ന് അടയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം വിചാരിച്ച എന്നാൽ പിന്നെ കുറച്ച് കാക്കയ്ക്ക് അങ്ങ് മാറ്റിയിട്ട് കൊടുക്കുക, അതങ്ങ് പൊക്കോളുമല്ലോ. കുറെ ഭക്ഷണം എടുത്ത് അദ്ദേഹം മാറ്റി അങ്ങ് എറിഞ്ഞു കൊടുത്തു. പെട്ടെന്ന് കാക്കകളെല്ലാം കൂടെ അങ്ങോട്ടങ്ങ് പോയി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കൗതുകത്തോടെ അങ്ങ് കണ്ടോണ്ടിരുന്നു. കാക്ക അത് കൊത്തി തിന്ന് അവരുടെ കോൺസെൻട്രേഷൻ മറന്നത് കഴിക്കാമെന്ന്. കാക്കകൾ അതുകൊണ്ട് കൊത്തി തിന്നു കഴിഞ്ഞപ്പം ഒരു കാക്ക അവിടെ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് മറിഞ്ഞു വീഴും. പുള്ളി ചോദിച്ചു, എന്നാ പറ്റിയതാ? നോക്കിയപ്പം രണ്ടു മിനിറ്റ് കഴിഞ്ഞപ്പോ അടുത്ത കാക്കയും മറിഞ്ഞു വീഴും. അപ്പൊ അദ്ദേഹം ഈ ഭക്ഷണം ഒന്ന് മണത്തു നോക്കി, കുഴപ്പമൊന്നുമില്ല, പക്ഷെ
എന്തോ ഒരു ഒരു അബ്നോർമാലിറ്റി അദ്ദേഹത്തിന് അതിനകത്ത് ഫീൽ ചെയ്തു. പിന്നെ പുള്ളി നോക്കിയപ്പം രണ്ടും മൂന്നും കഴിച്ച കാക്കകളൊക്കെ തന്നെ ബോധം കെട്ട് വീഴുകയോ മരിച്ചു വീഴുകയോ ചത്തു വീഴുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഭർത്താവ് തന്നോട് ദേഷ്യപ്പെട്ട് മറ്റൊരു വ്യക്തിയുടെ മുമ്പ് വെച്ച് ദേഷ്യപ്പെട്ടതിന്റെ ദേഷ്യം തീർക്കാൻ ആ സ്ത്രീ ഇതിനകത്ത് വിഷമോ അതുപോലെ എന്തോ ഒന്ന് കലർത്തിയാണ് ഭക്ഷണം കൊടുത്തത്. അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞു, കാരണം വിശപ്പ് മാറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഈ ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യങ്ങൾ പലതും ഉണ്ടായിട്ടും കഴിക്കാൻ പറ്റാതെ വിഷമിച്ചത് എനിക്കെന്താ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്ന് എത്താൻ കുറെ നേരം കാത്തിരിക്കേണ്ടി വന്നു. പക്ഷെ കാത്തിരുന്നിട്ടും അത് അനുഭവിക്കാൻ സാധിച്ചില്ല. പക്ഷെ എന്തുകൊണ്ട് ദൈവം അതിനെ അനുവദിച്ചില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളും അല്ലെ, നമ്മൾ ചിന്തിക്കും ആ കാര്യം ഒരു കാര്യം നടന്നാൽ നമുക്ക് നന്മയാകും അതെന്ന്. പക്ഷെ നമ്മളെ സൃഷ്ടിച്ചവൻ അറിയാം, നാളെ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ നമ്മളെ സൃഷ്ടിച്ച ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, നമുക്കറിയത്തില്ല നാളെ നമുക്ക് എന്താണ്. അപ്പം നാളെ അത് നടന്നാൽ നമുക്ക് അനുയോജ്യമായ കാര്യമല്ല എന്ന്, ഫ്യൂച്ചറിന് അനുയോജ്യമായ കാര്യമല്ല എന്ന് ദൈവത്തിന് നല്ല ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ആ കാര്യം തരാത്തത്. എന്താണോ നമ്മൾ ചോദിക്കുമ്പോ ചിലപ്പോ യെസ് എന്നായിരിക്കും, ചിലപ്പോ നോ എന്നായിരിക്കും, ചിലപ്പോ ഇതൊന്നും കാണത്തില്ല, കാരണം എന്നാ വെയിറ്റ് എന്നായിരിക്കും അല്ലേ. കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് വേണം. ഏത് നല്ല കാര്യത്തിനും നമ്മൾ നല്ല പേഷ്യൻസോടെ കാത്തിരിക്കുക തന്നെ വേണം. അല്ലാതെ ഓവർനൈറ്റ് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ആസ്വദിക്കണം എന്നില്ല അല്ലേ. കാത്തിരുന്ന് കിട്ടുന്ന ഒരു കാര്യത്തിന് അത്രത്തോളം പ്രഷ്യസ്. അതെ, നമ്മുടെ ഉള്ളിൽ എല്ലാം പ്രഷ്യസ് ആണ്. ലോകത്ത് നമുക്ക് കിട്ടുന്ന എല്ലാം വളരെ വിലയേറിയതാണ്, നമ്മൾക്കുള്ളതെല്ലാം വിലയേറിയതാണ്. അതിന് വലിപ്പമോ ചെറുപ്പമോ ഒന്നുമല്ല. പക്ഷേ കാത്തിരുന്ന് കിട്ടുമ്പം നമ്മുടെ ഉള്ളിൽ അതിന് കുറച്ചുകൂടി ഒരു ഒരു പ്രാധാന്യം, അതിനെ നമുക്ക് സ്വീകരിക്കാനുള്ള ഒരു ഒരുക്കമൊക്കെ കൂടുതൽ. അപ്പൊ നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെ, ജീവിതത്തിന് മുന്നോട്ട് ഒത്തിരി നമുക്ക് പ്ലാനുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ പ്ലാൻ പ്രകാരമൊക്കെ പല കാര്യങ്ങളും നടക്കണം എന്നില്ല. പക്ഷെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താല് ദൈവം അതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് അത് നമ്മുടെ മുമ്പിലോട്ട് അതങ്ങ് വെച്ചു തരും. അപ്പം ആ പ്രത്യാശയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് അല്ലേ. ഞാൻ ഏതൊരു കാര്യം ആഗ്രഹിച്ചാലും ഉടനെ കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഞാനൊരു ഒരു പേഷ്യൻസോടെ ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും. അപ്പൊ അത് ദൈവം തരും. ഞങ്ങളുടെ ലൈഫിലും ഇതുപോലെ നമുക്ക് നമ്മളെല്ലാ മനുഷ്യരാണ്. നമുക്കിപ്പോ ഒരു കാര്യം ഇന്നിപ്പോ നടക്കേണ്ടത് നമുക്ക് ആവശ്യമായിരിക്കാം, പക്ഷെ ചിലപ്പോ നടക്കാൻ വരുമ്പോ നമ്മള് മൊത്തം തകർന്നു പോകണ്ട, മൊത്തം മനസ്സുകൊണ്ട് മടുത്തു പോകണ്ട, പെട്ടെന്ന് ദൈവത്തെ വെറുക്കണ്ട, ദൈവത്തോട് ദേഷ്യപ്പെടണ്ട. പക്ഷെ ദൈവത്തോട് പറയാം, ദൈവമേ അത് എന്നത്തേനെ എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. അത്രയും നാള് ക്ഷമയോടെ കാത്തിരിക്കാൻ, പ്രത്യാശയോടെ കാത്തിരിക്കാൻ എനിക്കൊരു സ്ട്രെങ്ത് അല്ലെ, ആ ബലം തരണേ. ദീർഘക്ഷമയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന അതാ നമ്മളപ്പോ. അതുകൊണ്ടുണ്ടല്ലോ ഒരു വേറൊരു ഗുണമുണ്ട്, നമ്മൾ ഈ ദൈവം നമുക്ക് തരുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇത്ര ക്ഷമ കാണിക്കുമ്പോ ഉണ്ടല്ലോ, നമുക്ക് മറ്റുള്ളവരോടും അത് പ്രതിഫലിപ്പിക്കാൻ പറ്റും. നമുക്കൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പെരുമാറ്റമോ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളോ ഉണ്ടായില്ലേ പോലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും, ക്ഷമിക്കാൻ പറ്റും. ആ ഒരു വ്യക്തിയുടെ സാഹചര്യം മനസ്സിലാക്കി ഇപ്പൊ ദൈവം തമ്പുരാൻ ഏരിയൽ വ്യൂ ആണ്, മുകളിൽ നിന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോ നമുക്കറിയത്തില്ല ആ വളവിന്റെ അപ്പുറം തന്നെയാണ്, പക്ഷെ മാപ്പിൽ നോക്കുമ്പോ അറിയാം സാറ്റലൈറ്റ് എന്നുള്ള വ്യൂ ആണ്. എന്ന് പറഞ്ഞ പോലെ ദൈവം തമ്പുരാൻ അറിയാം നമ്മുടെ മുമ്പോട്ടുള്ള ഗതിയിൽ നാളെ എന്താ മറ്റന്നാൾ എന്താ എന്നൊക്കെ കർത്താവിന് വ്യക്തമായി. നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ദൈവം തമ്പുരാൻ നടത്തി തരുന്നില്ല. പക്ഷെ അതിനെല്ലാത്തിനും ഒരു സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇന്ന സമയത്ത് ഇന്നത് നടക്കണം എന്നുള്ളത് അത് എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവം തമ്പുരാൻ അത് നിശ്ചയിച്ച നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് അത് ആസ്വദിക്കുക എന്നുള്ളതല്ലാതെ ഫെഡപ്പായി ജീവിതം അല്ലേ. പിന്നെ പിന്നെ ദൈവം നമുക്ക് അതിനിലേക്ക് നമ്മളെ ഒരുക്കും. അതെ, നമുക്ക് അധ്വാനിക്കാനും നമുക്ക് ഓരോ സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നത് ആ കർത്താവിന്റെ വലിയ പദ്ധതിക്ക് വേണ്ടിയാണ്. അതെ, അവന്റെ കയ്യിലെ നമുക്ക് ഇന്ന ഒരു ആഗ്രഹമുണ്ട്, ഞാൻ ചുമ്മാ കസേരയിലിരുന്നാൽ അത് ചിലപ്പോൾ നടക്കില്ല. നമ്മുടെ ഹാർഡ് വർക്ക് ചിലപ്പം അതിന്റെ പുറകിലുണ്ടാവണമായിരിക്കും. ദൈവം അതായിരിക്കും ആഗ്രഹിക്കുന്നത്, നീ തന്നെ നേട്, നീ സ്വയം നിന്റെ പ്രയത്നം കൊണ്ട് നീ അത് നേടിക്കുക എന്നായിരിക്കും ദൈവം ചിന്തിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ചുമ്മാ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് ഓവർനൈറ്റ് നടക്കാതിരിക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഫെഡപ്പാട്ടിരുന്നാൽ പോരാ, അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അത് നേടാൻ അല്ലെ, ഒരു പേഷ്യൻസോടെ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്ത് അത് നേടാനായിട്ട്. അപ്പം നമുക്കത് വ്യക്തമായിട്ട് നിലനിർത്താൻ ഓരോ സാഹചര്യത്തിലും മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന അനുസരിച്ചിരിക്കും നമ്മളത് ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളത്. കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. അതെ, എല്ലാത്തിന്റെ ബേസ് പ്രാർത്ഥന തന്നെ. പേഷ്യൻസ് കിട്ടണേലും പ്രാർത്ഥന വേണം.
പ്രാർത്ഥനയും ആരാധനകളും വേദപുസ്തകവുമായിട്ടുള്ള ബന്ധവും ഒക്കെ ഇതിനകത്ത് വലിയ വലിയ ഘടകങ്ങളാണ്. വിശുദ്ധ കുർബാനയും കർത്താവ് ഉള്ളിലേക്ക് വരുമ്പോ ആ അർത്ഥത്തിൽ അതിനെ സ്വീകരിച്ചു കഴിയുമ്പോ നമ്മൾ പവർഫുള്ളാ ഇതൊക്കെ മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാവരും കാത്തിരുന്ന് അല്ലെ, പ്രത്യാശയോടെ കാത്തിരുന്ന് അവനവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ ദൈവനിബ്രാൻ ആഗ്രഹിക്കുന്നതിനപ്പുറം പാക്കൂട്ട് ഒരു കാര്യം കൂടെ ഓർക്കുക, ഇത്രയും കാലവും നമ്മൾ ആഗ്രഹിച്ചതിനും പ്രാർത്ഥിച്ചതിനും ഒക്കെ അപ്പുറത്താണ് ദൈവനിബ്രാൻ. തീർച്ചയായിട്ടും അതിന് എക്സാമ്പിൾ എന്റെ ജീവിതം. കാരണം 22-ാമത്തെ ദിവസം വയസ്സിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഞാന് 35-ാമത്തെ വയസ്സ് 36-ാമത്തെ വയസ്സിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് എന്തെന്ന്, ഞാൻ ഇത്രയും വർഷങ്ങൾ കാത്തിരുന്നപ്പം എനിക്കുണ്ടായ മാറ്റങ്ങൾ അല്ലെ, എന്റെ ജീവിതത്തിൽ ഉണ്ടായ ദൈവം തമ്പുരാൻ തന്ന ഉയർച്ചകള് എല്ലാവർക്കും വിസിബിളാണ് അല്ലെ. ഞാൻ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് വിസിബിളാണ്. അപ്പം അതൊന്ന് കാത്തിരുന്ന ഒരു ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവത്തോട് നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്നല്ലേ, നിന്റെ ഇഷ്ടം പോലെ നിന്റെ ഹിതം. അതെ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എന്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ എൻ യഹോവേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ.